ഇതൊക്കെ പലതവണ വന്നിട്ടുള്ളതല്ലേ, ഇതിലെന്താ ഒരു പ്രത്യേകതയുള്ളത്? ഇതിനൊരു പ്രത്യേകതയുണ്ട്. അവിവാഹിതരായ അമ്മമാരെ കുറിച്ചും അനാഥരായ മക്കളെക്കുറിച്ചും എഴുതി അവർക്ക് സഹതാപം വാങ്ങിക്കൊടുക്കലല്ല എന്റെ ഉദ്ദേശം. പിന്നെ ഈ പാവങ്ങളെ പിഴപ്പിച്ച് കടന്നു കളഞ്ഞ സമർത്ഥന്മാരെ പത്രത്തിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക. അങ്കിളിന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്ന നമ്മുടെ കസ്തൂരി ഇല്ലേ, അവൾ ഇതുപോലെ അച്ഛൻ ആരാണെന്ന് അറിയാത്തൊരു കുട്ടിയാ. അവളുടെ നാട്ടിൽ ഇതുപോലെ വേറെയും കുട്ടികളുണ്ട്. ഇനി എൻ്റെ യാത്ര അങ്ങോട്ടാ. കസ്തൂരിയുടെ അച്ഛനെ ഞാൻ വിളിച്ചെത്തു കൊണ്ടുവരും. അവരെ അനാഥരാക്കിയ നെറുകെട്ടവരുടെ ഫോട്ടോ സഹിതമുള്ള വാർത്ത പത്രത്തിലൂടെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതല്ലേ വേണ്ടത് അങ്ങളെ? അതെ, അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോ ലോകം ഞെട്ടില്ലേ? ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ പല പകൽമാന്യന്മാരും ഇതിന് തടയിടും. എഡിറ്ററോട് പോലും ഞാനിത് പറയാതിരുന്നത് ഇനി അങ്ങേർക്കും ഇങ്ങനെ വല്ല കണക്ഷൻസും ഉണ്ടെങ്കിലോ? പറയാൻ പറ്റില്ലേ? മാന്യന്മാരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലരുടെയും ഹിസ്റ്ററി അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ശരിയല്ലേ അങ്കളെ? അല്ലേ അങ്കളെ? എന്റെ ഉദ്ദേശശുദ്ധി അങ്കളിന് ബോധ്യപ്പെട്ടില്ലേ? പത്രത്തിൽ വരുന്നതിന് മുമ്പ് ഇത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ അതീവ രഹസ്യമായി സൂക്ഷിച്ചത്. അതുകൊണ്ടാ ഞാൻ റാണിയോട് പോലും ഇത് പറയാതിരുന്നത്. അങ്കളെ, എന്റെ ഓരോ ന്യൂസും പത്രത്തിലൂടെ ജനങ്ങൾ അറിയാവുന്ന എനിക്ക് നിർബന്ധമുണ്ട്. ഇനി അങ്കൾ തന്നെ ചെന്ന് പറ എന്റെ സത്യസന്ധതയെക്കുറിച്ച്. റാണിയുടെ ഒരു കള്ളവും ഞാൻ കാണിച്ചിട്ടില്ലെന്ന്. ചെല്ലങ്ങളെ, റാണിയുടെ സംശയങ്ങൾ തീർന്നോട്ടെ, അങ്കൾ ചെന്ന് പറ. ചെല്ലങ്ങളെ, ഈശ്വര, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിപ്പിച്ചതിന് നന്ദി. പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് പറയാൻ പറ്റില്ല. അവൻ എന്തിനു വേണ്ടിയാ പോയത്? അവനൊരു വലിയ പ്രോജക്ടിന്റെ പിന്നാലെയാ. ഏട്ടാ, ആദ്യം എവിടേക്കായിരുന്നു പോയത്? ബദിയെടുക്ക. ആണെന്നെന്താ ഉറപ്പ്? അമ്മയെ വിശ്വസിക്കാം. അവൻ ഇപ്പൊ ചെയ്യുന്ന വർക്ക് പത്രത്തിൽ വരുമ്പോ നമ്മൾ എല്ലാരും ഞെട്ടും. പത്രത്തിൽ വരുമ്പോ എന്തായാലും എല്ലാവരും വായിക്കും. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞ എന്താ കുഴപ്പം? അത് ഇപ്പോഴേ അറിയാതിരിക്കുന്നതാണ് നല്ലത്. മോളെ, ആദ്യം നീ സംശയിക്കണ്ട, അവന്റെ മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ല.
മോൾക്കവനെ 100% വിശ്വസിക്കാം. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ട് വരുമ്പോൾ അത് അവന്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. മോള് അവനൊരു സപ്പോർട്ടായി നിൽക്കണം. ആ വർക്കിനെ കുറിച്ച് മോളോട് പോലും പറയാതെ എന്നോട് പറഞ്ഞത് നന്നായി, വളരെ നന്നായി. മോളെ, നീ നല്ലവണ്ണം ആലോചിക്ക്, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പണ്ടേ ഞാൻ എതിർത്തതായി ഈ ബന്ധം. ഇത് ശരിയല്ലെന്ന് 2-3 ദിവസം കൊണ്ട് മോൾക്കും ബോധ്യമായില്ലേ? ഈ പറയുന്നതിലൊക്കെ എത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് ആർക്കറിയാം? ഞാൻ ഇപ്പോഴും പറയുന്നു, മോൾ ഇനി അവൻ്റെ കൂടെ പോവണ്ട. മറിച്ചാണ് തീരുമാനമെങ്കിൽ ഈ അമ്മ പറയുന്നതാണ് ശരിയെന്ന് നാളെ മോൾക്ക് ബോധ്യപ്പെടും. ഇത് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ മോൾക്ക് ദൈവം തന്നൊരവസരമാണ്. എന്താ വേണ്ടതെന്ന് മോള് തീരുമാനിക്കും. റാണിക്ക് എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ല. എന്ത് പറഞ്ഞ അവളെന്ന് ആശ്വസിപ്പിക്കാൻ? നിന്റെ വഴക്ക് കേൾക്കാൻ തയ്യാറായിട്ടാ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീ കുറെ ശകാരിക്കന്നെ. നിന്നെ സങ്കടപ്പെടുത്തിയതിന് എല്ലാ ഭാഗത്തുനിന്നും ഞാൻ കേട്ടു കഴിഞ്ഞു. നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന് ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തല്ലും കിട്ടി. അച്ഛൻ എന്നെ തല്ലണമെങ്കിൽ അവരൊക്കെ നിന്നെ ഓർത്ത് എത്ര സങ്കടപ്പെടുന്നുണ്ടാവും. റാണി, നീ എന്നെ സംശയിച്ചോ? പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം നീ വിശ്വസിക്കരുത്. എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. അത് ഈ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണല്ലോ ഇന്നലെ വീട്ടിലെത്തിയിട്ടും ഇത്രയും സമയമായിട്ടും എന്നെ ഒന്ന് കാണാൻ തോന്നാത്തത്. ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോ കണ്ടില്ല, ഇങ്ങോട്ട് വരാനിരുന്നതാ. അപ്പോഴാ അറിഞ്ഞത് നീ എഡിറ്റർ എടുത്ത് പോയെന്നും സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞെന്നും. ആ നിമിഷം ഞാൻ നിന്റെ എഡിറ്ററുടെ ഒക്കെ മുമ്പിൽ ഒരു കള്ളനായിപ്പോയി. നിന്റെ മുമ്പിലേക്ക് വരാനുള്ള ചമ്മലും ഉണ്ടാ സത്യമായിട്ട് ഞാൻ ഇന്നലെ വരാതിരുന്നത്. നിന്നെ ഫോണിൽ വിളിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ഇന്നലെ പല പ്രാവശ്യം വിളിച്ചിരുന്നല്ലോ, അപ്പോഴൊക്കെ നീ എൻഗേജ്ഡ് ആയിരുന്നു. എന്നിട്ടും ആ കോൾ ഒന്ന് കട്ട് ചെയ്ത് എന്നെ തിരിച്ചു വിളിക്കാൻ തോന്നിയില്ലല്ലോ. ആരോടായിരുന്നു അത്രയും സമയം സംസാരിച്ചുകൊണ്ടിരുന്നത്? കസ്തൂരിയോടാണെന്ന് ഞാൻ എങ്ങനെ പറയും? അവള് നിന്റെ അനിയത്തിയാണെന്ന് സത്യം ഞാൻ എങ്ങനെ വെളിപ്പെടുത്തും? ആ ചോദ്യത്തിന് ഉത്തരവില്ലേ? അത് ഞാൻ ഇപ്പൊ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട ഒരാളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ആ വർക്കിനെ കുറിച്ചെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഒരു കള്ളവുമില്ലാന്ന് അങ്കിളിന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങളോട് വന്ന് സംസാരിച്ചത്.
ഞാൻ നിന്നെ പറഞ്ഞു പറ്റിച്ചാലും സ്വന്തം മകളെ അച്ഛൻ ചതിക്കൂ. പറ, ഇപ്പോൾ നിനക്ക് എന്നെ സംശയമുണ്ടോ? നിനക്കിപ്പോഴും എന്നേക്കാൾ വലുത് നിന്റെ പ്രൊഫഷൻ തന്നെയാ. എന്റെ പ്രൊഫഷൻ എനിക്ക് ചെറുതായി കാണാൻ പറ്റില്ല, പക്ഷേ അതിലൊക്കെ എത്രയോ വലുതാണ് നീ. എന്നെ വിശ്വസിക്ക് റാണി, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും. പണ്ടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ നമ്മൾ ഒന്നാണെന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പൊ ചേർന്ന് നിൽക്കുമ്പോഴും മനസ്സുകൾ ഒരുപാട് അകലങ്ങളിലാണോ എന്നൊരു തോന്നൽ. കസ്തൂരിയുടെ അച്ഛനെ ഞാൻ വിളിച്ചത് കൊണ്ടുവരും. അവരെ അനാഥരാക്കിയ നെറികെട്ടവരുടെ ഫോട്ടോ സഹിതമുള്ള വാർത്ത പത്രത്തിലൂടെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഏത് രഹസ്യവും ചോർത്തി പുറത്തു കൊണ്ടുവരുവാൻ ആദ്യ സമർത്ഥന. പത്രത്തിൽ വരുമ്പോഴേ പ്രതികൾ പോലും അറിയും. ഏത് രഹസ്യവും ചോർത്തി പുറത്തു കൊണ്ടുവരുവാൻ ആദ്യ സമർത്ഥന. പത്രത്തിൽ വരുമ്പോഴേ പ്രതികൾ പോലും അറിയും. ആ, പോവാൻ റെഡിയായോ? ഞങ്ങൾ ഇറങ്ങാം. ചെല്ലുമോളെ. അങ്കിള്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. എന്നാ ഇനിയിപ്പോ വൈകിക്കണ്ട, ഇറങ്ങോ. ഓപ്പോളെ, ഇറങ്ങട്ടെ. പിന്നെ മോളുടെ ഗുളികയൊന്നും കഴിക്കാൻ മറക്കണ്ട. മുത്തശ്ശി, ശരി മോളെ, പോയിട്ട് വാ. എന്നെ ധിക്കരിച്ച് അവൾക്ക് അധിക ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ല. അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, എനിക്കുറപ്പാ. എനിക്കൊന്നും ശരിക്കും എഴുതാൻ പറ്റിയില്ല. ബി ഗ്രേഡ് കിട്ടിയ ഭാഗ്യം. എനിക്ക് പല ചോദ്യങ്ങളും മനസ്സിലായിട്ടില്ല, പിന്നല്ലേ ഉത്തരം. ഈ കസ്തൂരിക്ക് എന്തോ ഒരു മൂഡ് ഔട്ട്. ഇവൾക്ക് മുഴുവൻ എ പ്ലസ് ആയിരിക്കും, സംശയിക്കണ്ട. ഇവക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവളുടെ ആദ്യമായിട്ട് വന്നിരുന്നല്ലോ. എന്താടി നീ ഒന്നും മിണ്ടാത്തെ? ഭർത്താവ് പോയതിന്റെ സങ്കട മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടെണ്ണവും? ഓ, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മാറി. നിന്റെ ആദ്യമായിട്ടും പോയതിന് നീ എന്തിനാ ഞങ്ങളോട് ചൂടാവുന്നത്? എക്സാം കഴിഞ്ഞ ആദ്യമായിട്ടിന്റെ അടുത്തേക്ക് തന്നെയല്ലേ പോകുന്നത്?
റിസൾട്ട് വന്നു കഴിഞ്ഞാ സിറ്റിയിലെ ഏതെങ്കിലും വലിയ കോളേജിൽ ചേർത്ത് ഇവളുടെ ഭർത്താവ് ഇവളെ പഠിപ്പിക്കും. പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ ഇവൾക്ക് നമ്മളൊക്കെ എന്തിനാ? വീട് ഇവരൊക്കെ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? കാമുത്തപ്പ, പരീക്ഷ കഴിഞ്ഞ് ഇവിടുന്ന് പോവേണ്ടി വരുമല്ലോ. എങ്ങോട്ട് പോവാൻ? ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. പോവാൻ ഒരു ഇടമുണ്ടോ? ഇല്ല, ഞാൻ പോവില്ല. അടിച്ചോടിച്ചാലും ഞാൻ ഇവിടുന്ന് പോവില്ല. സത്യം ചെയ്തിട്ട് സ്കേർട്ട് വലിച്ച ചത്തു പോകുന്ന ഞാനായിരിക്കും. രാധാമണി, റാണി മോള് നിന്റെ കൂടെ പറഞ്ഞു വിടുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു ഇവിടെ രണ്ടുപേര്, എന്റെ അച്ഛനും അമ്മയും. എന്തായാലും നീ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. വിടുക മോളെ, നിന്നെ കരയിച്ചതിനെ നീ അവന് ശരിക്കും കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? മോളെ, മോൾക്ക് ഞങ്ങളോടൊന്നും വിഷമമില്ലല്ലോ. എന്തിന്? എല്ലാവരെയും ഞാനല്ലേ വിഷമിപ്പിച്ചത്. നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. വലിച്ച സോറി. എന്തായി കാണിക്കുന്നേ? മോളല്ല കാലു പിടിക്കേണ്ടത്, ഇവനാ. എന്റെ കാലല്ല, ഇവളുടെ കാല് നീ പിടിക്കണം. അച്ഛ, അച്ഛൻ ആദിയോട് കാണിച്ചത് വളരെ മോശമായിപ്പോയി. ഞാനിവിടെ ഇല്ലാത്തപ്പോ എന്റെ ഹസ്ബൻഡിനെ തല്ലിയേ. അത് നീ ഇവളോട് പറഞ്ഞോ? ആ പിന്നെ പറയണ്ടേ? ഇപ്പം ബാലിന് മനസ്സിലായില്ലേ, നമ്മൾ ആദ്യം പോകുന്ന തല്ലിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. നിനക്ക് മനസ്സിലായില്ലേ? എടാ, അവിടെ ചെന്ന് ഇവളുടെ മുമ്പിൽ നിന്ന് എന്നെ എന്റെ അച്ഛനെ അടിച്ചെന്നും പറഞ്ഞ് കരഞ്ഞ് സഹതാപതരംഗം സൃഷ്ടിച്ചിട്ടാ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അടി വെറുതെ ആയില്ലല്ലേ? ഇപ്പൊ സന്തോഷായി. നീ വീട്ടിലെ സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ കാന്താരിയെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. കസ്തൂരിയെ ആരും കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയി തെരഞ്ഞു പിടിച്ച് അതിനെങ്ങി കൊണ്ടുവരും. വലിച്ചം പോകുമ്പോ എന്നെ കൂടെ വിളിച്ചു, ഞാനും വരാം. ഓക്കേ. വസന്തി, മോളെ കൂട്ടിക്കോ, എന്നിട്ട് പോയി ചായ ഇട്, നമുക്ക് എല്ലാവർക്കും കൂടി കുടിക്കാം. ചില
പാവം കസ്തൂരി. അവളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. താലി കിട്ടിയ ഭർത്താവ്, ജന്മം കൊടുത്ത അച്ഛനുണ്ട്. പക്ഷേ ഒന്നും അനുഭവിക്കാനുള്ള യോഗമില്ല. കസ്തൂരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചോന്നല്ലോ, തലയെ കെട്ടിവെച്ച് കൊടുത്തല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഒഴിവാക്കാൻ.